അല്ല, ഒരു കാര്യം ചോദിക്കാൻ മറന്നു. അച്ഛൻ എവിടെ ഉണ്ടോ? ഇല്ല. എവിടെ പോയിരുന്നു? എനിക്കറിയില്ല. എപ്പോഴും എനിക്കറിയില്ല. ഒന്ന് കാണണമായിരുന്നല്ലോ. ആരെയാ? അച്ഛനെയാ? അല്ല, ഒരു കാലത്തിൽ കപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്ക. നോക്കണ്ട നോക്കണ്ട, ഞാൻ അച്ഛന്റെ വീട്ടുകാരനാ. എനിക്ക് വേണ്ട. കഥ നീ ഒരു രംഭിയാണെന്നോട് ഇതിന്റെ വിചാരം. ഏയ്, ഈ ദിവാകരോട് വേണ്ട കേട്ടോ. ഞാൻ സുന്ദരി ഒന്ന് കാണാന്ന് വിചാരിച്ചാ ഇവിടെ നിന്നത്. എന്താണ്? ഞാൻ ഇപ്പൊ ഉന്തുവണ്ടിയായിട്ട് നടക്കുന്നെങ്കിലും അങ്ങ് വാർ സർവീസിലായിരുന്നു. പഴയ ഒരു ജവാനാ. എത്ര പേരെ ഞാൻ വെടിവെച്ച് വീട്ടിട്ടുണ്ടെന്ന് അറിയാമോ? അതിന് ഞാൻ എന്ത് വേണം? ആ ചന്തയടുത്തിന് മാറിയായിരുന്നില്ലയോ? ആ ഞാൻ പണിയിട്ടാ. പിന്നെ ഉന്തുവണ്ടിക്കും കുറെ മുടക്കിയിട്ടുണ്ട്, ബാങ്കിലും കുറെ പണം ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ എന്നോട് പറയുന്ന എന്തിനാ? ഇതെല്ലാം സുന്ദരിയോട് പറഞ്ഞിട്ട് അച്ഛനോട് പറയാമെന്ന് വിചാരിച്ച. ഇതൊന്ന് വാങ്ങിച്ചേ. എന്താണ്? എനിക്ക് വേണ്ട. വാങ്ങിച്ചില്ലെങ്കിൽ ഞാൻ നിരാശനാകും, ഞാൻ മരിച്ചു കളയും. ആ എന്റെ ജീവിതം ശൂന്യമാകും, എന്റെ ഹൃദയ വീണ പൊട്ടി തകരും. പോയാളി നിന്നെ ഞാൻ എവിടെയെങ്കിലും വെച്ച് എടുത്തോളാം. ഉന്തുവണ്ടി കിഷം കുട്ടിയാ, നീ അറിയത്തില്ല. ആ പോ. സന്ധ്യ ആറായിട്ട് നിന്നെ കാണാതെ വിഷമിച്ചിരുന്നേത് മോളെ. കപ്പ കൂടുതലുണ്ടല്ലോ, എന്ന് പറഞ്ഞതേ വാങ്ങിച്ചുള്ളൂ. പോയി കളിച്ചപ്പോ സാധനങ്ങൾ ഒരുപാട് ഉണ്ടല്ലോ മോളെ. ഞാൻ കപ്പ അരിയാ, വെള്ളം നിറച്ചെടുക്കുന്നു, അച്ഛൻ വന്നിട്ടുള്ള എല്ലാം തയ്യാറാക്കണം. ഇന്ന് ചന്തയിലൊരു പുതിയ സാധനം ഇറങ്ങിയത് മുതലാളി അറിഞ്ഞോ? ഞാൻ കണ്ടു. അതത്ര ഗുണമല്ലോ. എന്നാ മുതലാളി കണ്ടില്ല? മത്തയുടെ കടയിൽ കൊണ്ടുവന്നതല്ലേ. ഞാൻ കഴിച്ചപ്പോഴേ ഞാൻ പോയി നോക്കി. അരി കാഴ്ചക്കുള്ള കഞ്ഞിക്ക് അന്നായിരിക്കും. എന്താണോ വിഷം കിട്ടി താൻ തിരിക്കുന്നത്? ദിവാകരം പറഞ്ഞ സാധനം വേറെ, അത് കാണാനും പക്ഷെ കാര്യത്തിനും പക്ഷെ. ഞാൻ പറഞ്ഞത് നമ്മുടെ പപ്പൂശിമാരുടെ മോള് ചന്തയിൽ വന്ന കാര്യമാണ്. പക്ഷേ അടിക്കുന്ന സൈസ് അല്ല. ഞാനൊരു എരയിട്ട് നോക്കി. ഞാൻ വേണ്ട, ഒത്തുന്നില്ല. ആ പെണ്ണിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ നാട്ടിൽ ഇത്രയും നല്ല ഒരു പെണ്ണ് വേറെ ഇല്ല. അയ്യോ, അത് പാവം പിടിച്ചൊരു പെണ്ണ്. അതിനെ അങ്ങ് വിട്ടേക്കുട്ടി, അതിൽ ഏതാണ്ട് ഒന്നുണ്ട്. ഒന്നുമില്ല, ഒന്നുമില്ല. പെൺകുട്ടിയെ ഏതാണ്ടൊന്നുണ്ട്. ഒന്നുമില്ല. എനിക്കാണെന്ന് പറയൂ. ഒന്നിലേക്ക് എന്തെങ്കിലും സാധനം കിട്ടിയാൽ മതി. പിറ്റേ ദിവസം രാവിലെ പാടിക്കൊണ്ട് നടക്കാനോ? ഞാൻ ആരോടും പറയില്ല. അവളെ ഇന്ന് രാവിലെ ചന്തയുണ്ട്. നേരെ എന്റെ വണ്ടിയുടെ അടുത്തോട്ട് വന്നു. അതിനാണ് കണ്ടു, പങ്ങനാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ശവം എന്നിട്ട് തന്നെ സാമാനം വന്നവളും പോയി. എന്താണെന്ന് പറയണോ? എന്നിട്ട് അവള് ചന്തയിൽ നിന്ന് പോയപ്പം ചെറുങ്ങനെ എന്നെ ഒന്ന് കണ്ണിറുക്കി കാണിച്ചു. ഞാനും പിന്നാലെ പോയി. പിന്നെ ഞങ്ങളാ കടയുടെ പ്രവേശിച്ച് വെച്ചൊന്ന് കണ്ടു. കേക്കട്ടെ. അത് കഴിഞ്ഞപ്പോഴേ അവൾ ഇവിടുന്ന് ഒരു എഴുത്തെടുത്ത് എന്റെ കയ്യിൽ തന്നു. നല്ല സെന്റിന്റെ മണം. എന്നിട്ട് അവള് പറയാ,
കൃഷ്ണൻകുട്ടി ചേട്ടൻ ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു കളയും. എന്റെ ജീവിതം ശൂന്യമാണ്. എന്റെ ഹൃദയ വീണ പൊട്ടി തകർന്നു ഇന്ന് കൃഷ്ണൻകുട്ടി ചെലവഴിക്കണം. ഞാനല്ലെങ്കിൽ അത് നേരത്തെ നിശ്ചയിച്ചാ രണ്ടുപേർക്കും ഒരു കുപ്പി വാങ്ങിച്ചു തരണം. പക്ഷേ ഞാൻ ഇന്ന് കുടിക്കത്തില്ല. എന്നെ നിർബന്ധിക്കരുത്. ഇന്ന് ഞാൻ കുടിക്കത്തില്ല. എന്തെല്ലാം അസ്തമിക്കുമ്പം ഞാൻ അവിടെ നിറങ്ങി പോവും. എങ്ങോട്ട് പോവുക? എവിടെ പോവാൻ എന്നോട് ചോദിക്കളെ, ആ മുറുക്കാൻ പാത്രം നിങ്ങൾ എടുത്തോണ്ടോ? ആരാവ്? മാളിനിയാണോ? അതെ അമ്മാവ. ആ എന്താ? അമ്മൂമ്മയ്ക്ക് മുറുക്കാൻ വാങ്ങിച്ചില്ല, കുറച്ച് വെറ്റിലേം പോലെയും തരണം. താഴൂണൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. വെറ്റിലേം പോലേക്ക് വന്നതല്ലേ, എടുത്തോ. ഇന്ന് ഇവിടുത്തെ കറികൾക്കെല്ലാം ഒരു രസമുണ്ടായിരുന്നു. മീൻകറി മോള് വെച്ചതാണ്. അമ്മാക്കെ വെച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി. ഇന്നലെയുടെ അമ്മയുടെ പാചകത്തിലുള്ള മെടുക്ക് മോക്കും കിട്ടിയിട്ടുണ്ടെന്ന് അമ്മൂമ്മ പറയാറുണ്ട്. അത് നേരെ ജന്മവാസനയാ. കൊച്ചുകാർക്കാര് ഒരു മുളകും പുളിയും കൂടെ കൂട്ടി തിരുമ്മിയാലും അത് നാക്കേ വെക്കുമ്പോൾ ഒരു രസം. ഞാൻ ഉപ്പുമാവ് കൊടുത്താൽ മധുരിക്കും. നിന്നെ കുറ്റം പറയല്ല നാരായണി, പക്ഷേ സുന്ദരി അവളുടെ അമ്മയെ പോലെയാണെന്നും അമ്മൂമ്മ എപ്പോഴും പറയും. അത് ശരിയാണ്. നിനക്കറിയാം അവൾക്ക് എന്തൊരു സ്നേഹമായിരുന്നു എന്നോടൊന്നറിയാം. ഞാനൊരു ദിവസം കച്ചേരി നിന്ന് വരാൻ പുറത്തിരിക്കും. തുള്ളി മുറിയാത്ത മഴ, ആറും തോടും ഇരിക്കര മുട്ടിക്കിടക്കും. അവളെ അമ്മയ്ക്ക് പെരക്കകത്തിരുന്നിട്ട് ഇരിപ്പറയ്ക്കുന്നില്ല. ആ മഴയത്ത് അവൾ ഓടി ആറ്റിന്റെ കരയിലേക്ക്. കയ്യിലുണ്ടായിരുന്ന ചൂട്ടാണെങ്കിലോ അതൊന്ന് കെട്ടു എന്ന് തുറക്ക വിളിച്ച് ചോദിക്കുന്നു. അവിടെ ഉണ്ടോ, അക്കരെ ഉണ്ടോ എന്ന് ഞാൻ വള്ളത്തെ ഇരുന്നുകൊണ്ട് വിളിച്ച് ചോദിച്ചു. കൊച്ചാണോ? ഞാൻ വള്ളത്തെ നിറങ്ങുമ്പോ അവള് നനഞ്ഞൊലിച്ച് ഓടി വന്ന് എന്നെ. നളിനി, അപ്പോ നീ വെച്ചേമ്പാകം കൊണ്ട് കൊട. മോളെ അത്താഴം പോയി വന്ന് നിനക്കിടന്ന് ഉറങ്ങിക്കോ. ആ പിന്നെ പുസ്തകമായിട്ടിരുന്നു കൊണ്ടേ ഉറക്കളക്കരുത്, ശരീരം ക്ഷീണിക്കും. ആ